നമസ്കാരം, വെട്ട ന്യൂസ് ക്യാപ്സ്യൂളിലേക്ക് സ്വാഗതം. തിരൂരിന്റെ പ്രഭയെ കണ്ണഞ്ചിപ്പിക്കും വിധം ഉയർത്താൻ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ലോകോത്തര ബ്രാൻഡായ ജിഫെക്സ് ഇനി തിരൂരിലെ പ്രിയപ്പെട്ടവർക്കായി. സിൽവാൻ ലൈറ്റ് ഗാലറി, പോലീസ് ലൈൻ, തിരൂർ. സെലിബ്രേഷൻ ഓഫ് ഫാഷൻ, ചെറിയ പെരുന്നാൾ ആസാദിനത് വലിയ പെരുന്നാൾ. തിരൂർ ജില്ലാ ആശുപത്രി ക്യാൻറ്റീൻ അടപ്പിച്ച ചെയർപേഴ്സൺ പകരം സംവിധാനം ഏർപ്പെടുത്തണമായിരുന്നുവെന്ന് എച്ച് എം സി അംഗം പി ടി ഷെഫീഖ്. ആരോഗ്യവകുപ്പിന് റോഡിന് സ്ഥാനം വിട്ടുകൊടുക്കാൻ നിയമപ്രശ്നങ്ങളുണ്ട്. അത്തരം കാര്യങ്ങൾ പഠിക്കാതെ ചെയർപേഴ്സൺ ചെയ്ത ഷോ വർക്ക് മാത്രമാണെന്നും അദ്ദേഹം വെട്ട ന്യൂസിനോട് പറഞ്ഞു. തിരൂർ ജില്ലാശുപത്രി റോഡ് വീതി കൂട്ടുന്നതിനായി ആശുപത്രി കോമ്പൗണ്ട് മതിൽ പൊളിച്ച സംഭവമാണ് ഏറെ വിവാദമായിരിക്കുന്നത്. ആരോഗ്യവകുപ്പിന്റെ അനുമതിയില്ലാതെ സ്ഥലം വിട്ടു നൽകാൻ കഴിയില്ലെന്ന് എച്ച് എം സി മീറ്റിംഗിൽ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചിട്ടും ചെയർപേഴ്സൺ നേരിട്ടെത്തി ക്യാൻറ്റീന്റെ ഭാഗമായുള്ള താൽക്കാലിക ഷെഡ് നിർമ്മാണം നിർത്തിവെപ്പിക്കുകയും സൂപ്രണ്ടിനോട് കയർത്ത് സംസാരിച്ചുവെന്നുമാണ് എച്ച് എം സി അംഗം പി ടി ഷെഫീഖ് വെട്ട ന്യൂസിനോട് പറഞ്ഞത്. ക്യാൻറ്റീൻ അടച്ചുപൂട്ടിയതോടെ ആശുപത്രിയിലെത്തുന്ന രോഗികളും കൂട്ടിരിപ്പുകാരും ഏറെ പ്രയാസത്തിലാണ്. ക്യാൻറ്റീൻ അടച്ചുപൂട്ടാൻ നിർദ്ദേശം നൽകിയ ചെയർപേഴ്സൺ കുടുംബശ്രീയെ ഉപയോഗിച്ച് പകരം സംവിധാനം ഏർപ്പെടുത്തണമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. തിരൂർ ജില്ലാശുപത്രിയുടെ സ്ഥലം റോഡ് വികസനത്തിന് വേണ്ടി മുനിസിപ്പാലിറ്റി കയ്യേറിയത് നിയമപരമായിട്ടല്ല. റോഡ് വികസനം വേണം, അതോടൊപ്പം തന്നെ ജില്ലാ ആശുപത്രിയുടെ രോഗികൾക്കുള്ള വികസന പദ്ധതിയുമുണ്ട്. എന്താ, ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് 9 നില കെട്ടിട നമ്പർ കിട്ടാതെ കെടുന്നു കഴിയുകയാണ്. അത് കാരണമാണ് ജില്ലാശുപത്രിയിലെ മിക്ക പ്രശ്നങ്ങൾക്കും അവിടെ ബുദ്ധിമുട്ട് വരുന്നത്. ആ ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് തുറന്നു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ ജില്ലാശുപത്രി വരും. എന്തടിസ്ഥാനത്തിലാണ് മുനിസിപ്പാലിറ്റിയിലെ ചെയർപേഴ്സണൊക്കെ വന്നിട്ട് മതിൽ എടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. കാരണം വെച്ചാൽ ഞങ്ങൾ എച്ച് എം സി കമ്മിറ്റി കൂടിയ സമയത്ത് ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു, ഡിപ്പാർട്ട്മെൻറ്റ് വയസ്സിൽ അങ്ങേ അനുമതി കിട്ടാത്ത കാലം വരെ അത് ബുദ്ധിമുട്ടാണ് എന്നത്. സർക്കാർ ഡി എം ബഹുമാനപ്പെട്ട സൂപ്രണ്ട് ഡി എം ഒക്ക് ഈ വിഷയം അറിയിക്കുകയും ഡി എം സ്റ്റോപ്പ് മെമ്മോ കൊടുത്തതാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 3/3/2023 ബഹുമാനപ്പെട്ട തിരൂർ പോലീസ് സ്റ്റേഷനിൽ സൂപ്രണ്ട് പരാതി കൊടുക്കുകയും ഈ വിഷയം എതിർക്കുകയല്ലേ വേണ്ടത്. വികസനം നടക്കണം, അതിന് അതിൻ്റെതായ റൂട്ടുണ്ട്. ആരോഗ്യ വകുപ്പ് തദ്ദേശ വകുപ്പിന് വിട്ടുകൊടുക്കണമെങ്കിൽ അത് ഗവൺമെൻറ് അടിസ്ഥാനത്തിലാണ് വരേണ്ടത്. അത് വരാത്ത കാര്യം അത് പിന്നെ അതിൻ്റെ ബുദ്ധിമുട്ട് ഉദ്യോഗസ്ഥന്മാർക്ക് വരിക, അതിനാണ് തടസ്സം. അല്ലാതെ റോഡിനല്ല തടസ്സം. അതോടൊപ്പം തന്നെ അതിൻ്റെ പേരിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ജില്ലാശുപത്രി നിങ്ങൾക്ക് പോയറിയാം, ഒരുപാട് രോഗികൾ ബുദ്ധിമുട്ടുക. അവിടുത്തെ ക്യാൻറ്റീങ് നിർത്തിയോട് കൂടിയിട്ട് അവിടുന്ന് നോമ്പ് ഇല്ലാത്ത ഒരുപാട് ആളുകൾ അവിടെ ഉണ്ട്. രോഗികൾക്ക് ചുടുവെള്ളം വേണം, ചായ വേണം, എല്ലാം വേണം. ഈ ഒരു സംവിധാനത്തെ നിർത്തി, പ്രത്യേകിച്ച് ഈ നോമ്പ് കാലത്ത് പുറത്തൊന്നും ഭക്ഷണങ്ങൾ കിട്ടാത്ത സമയമാണ്, ആകെ ആശ്രയിക്കുന്ന ക്യാൻറ്റീങ്ങളാണ്. ഇത് എന്ത് ഒരു വാശിയിൽ വേലാണ് അത് നിർത്തിയിരുന്നത്. അത് രോഗികളോട് ചെയ്ത് ഏറ്റവും വലിയ ക്രൂരത തന്നെ. അതൊക്കെ ചെറുകെ നമ്മൾ കണ്ണടിക്കുക എന്ന് പറഞ്ഞാൽ മാനുഷിക പരിഗണന പോലും ചെയ്യാതെ തന്നെ മുനിസിപ്പാലിറ്റി, പ്രത്യേകിച്ച് മുനിസിപ്പാലിറ്റി വേണം കുടുംബശ്രീനെ കൊണ്ട് താൽക്കാലികമായിട്ട് ക്യാൻറ്റീൻ നടത്താനുള്ള സംവിധാനം അവർക്ക് ചെയ്യാൻ പറ്റും. അതുപോലും ചെയ്യാതെ ഇന്നും അവിടെ നിങ്ങൾക്ക് പോയി ചെന്നാൽ അറിയാം, ഒരു ചായ കിട്ടണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു ഗ്ലാസ് ചുടുവെള്ളം കിട്ടണമെങ്കിൽ ബുദ്ധിമുട്ടാണ്. പ്രസവരോഗികൾക്കൊക്കെ ചുടുവെള്ളം അത്യാവശ്യമാണ്. ഇതൊന്നും നോക്കാതെ ഒരു റംസാൻ മാത്രം പോലെ ഈ ക്രൂരത മുനിസിപ്പാലിറ്റി ചെയ്ത് വളരെ മോശമായിപ്പോയി. ജില്ലാ ആശുപത്രി ക്യാൻറ്റീൻ പുതിയ ടെൻഡർ നൽകുന്നതുവരെ താൽക്കാലികമായാണ് ഈ നിലവിലെ ക്യാൻറ്റീൻ പ്രവർത്തിച്ചു വരുന്നത്. ആശുപത്രിയിലെത്തുന്ന രോഗികളും കൂട്ടിരിപ്പുകാരും ആരോഗ്യ പ്രവർത്തകരും ഡോക്ടർമാരും ഉൾപ്പെടെ ഇവിടെ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നതെന്നും മതിൽ പൊളിക്കാനെത്തിയ ചെയർപേഴ്സനെ അനുഗമിച്ച് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരെത്തിയത് ദുരുദ്ദേശപരമാണെന്നും അദ്ദേഹം പറഞ്ഞു. ചെയർപേഴ്സന്റെ നടപടിക്കെതിരെ ജില്ലാശുപത്രി സൂപ്രണ്ട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. വെട്ടന്യൂസ്, തിരൂർ. മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം അംഗീകൃത ഷോറൂം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്കറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.